ദൈവ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. 1 യോഹന്നാൻ 1:6 അതിൻ്റെ 6-ാമത്തെ വാക്യം, അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങൾക്കും ഒക്കെ ഇഷ്ടമാണ് യേശു ക്രിസ്തുവിൽ വസിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയാൻ ഇഷ്ടമാണ്. എന്നാൽ യേശു ക്രിസ്തു നടന്ന വഴിയുണ്ട്, സഹനത്തിൻ്റെ വഴി, ത്യാഗത്തിൻ്റെ വഴി, എളിമയുടെ വഴി, ക്ഷമയുടെ വഴി. അതിലൂടെ നടക്കാൻ നമുക്ക് തയ്യാറാകുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, എങ്കിൽ മാത്രമേ നാം അവൻ്റെ മക്കളായി തീരുകയുള്ളൂ. എൻ്റെ അപ്പൻ നടന്ന വഴിയിൽ കൂടെ നടക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ഈ ത്യാഗങ്ങൾ സഹിച്ച എൻ്റെ പിതാവ് നടന്ന വഴിയിൽ കൂടി നടക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അവനെൻ്റെ മക്കളാണെന്ന് പറയുന്നവർ അവനും നടന്ന വഴി കൂടെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ, രോഗങ്ങൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ നാം ചിന്തിക്കണം, ഞാൻ ഈ അവൻ്റെ വഴിയിലൂടെയാണോ നടക്കുന്നത്. നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ പരീക്ഷണങ്ങൾ നമ്മുടെ മേലുണ്ടാകുമ്പോൾ പലപ്പോഴും പതറിപ്പോകാറുണ്ട്, നിരാശപ്പെട്ടു പോകാറുണ്ട്. നമ്മൾ പലപ്പോഴും ചോദിക്കും, കർത്താവേ, ഞാൻ നിന്നെ ആശ്രയിച്ചിട്ട്, നിന്നെ സ്നേഹിച്ചിട്ട്, നിനക്ക് വേണ്ടി ജീവിച്ചിട്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഇതാണല്ലോ എനിക്ക് വന്നതെന്നൊക്കെ നിരാശപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ഈ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, നീ ഇന്ന് നിരാശയിലാണോ, നീ ഇന്ന് കഷ്ടതയിലാണോ, നീ ഇന്ന് പ്രയാസത്തിലാണോ, മകനെ, നീ നിൻ്റെ പിതാവിനെ നോക്കുക, അവൻ ഇതേ വഴിയിലൂടെ നടന്നു പോയവനാണ്. എനിക്ക് മുന്നേ ഈ വഴിയിലൂടെ നടന്നു പോയവനാണ് എൻ്റെ യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ മകനാണെങ്കിൽ, അവനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ നടന്ന വഴിയിലൂടെ തന്നെ നമുക്ക് നടക്കേണ്ടതായിട്ട് വരും. അവൻ നടന്നതായ വഴിയിലൂടെ ഏൽക്കേണ്ടതായ സഹനങ്ങൾ, നിന്ദകൾ, പീഡനങ്ങളൊക്കെ ഞാനും ഏൽക്കേണ്ടി വരും. ഈ ലോകത്ത് നാം അവൻ്റെ പേര് ജീവിക്കുമ്പോൾ, അവൻ്റെ മകനായി മകളായി നാം ജീവിക്കുമ്പോൾ, അതേ സഹനങ്ങൾ ഈ ലോകത്ത് നാം സ്വീകരിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ അവൻ്റെ പ്രവേശ സ്ഥലത്ത് നമുക്കും പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുക, എന്ത് കഷ്ടതകൾ വന്നാലും, എന്ത് രോഗങ്ങൾ വന്നാലും, എൻ്റെ യേശു ക്രിസ്തു അവൻ നടന്ന വഴിയിൽ കൂടെ നടക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് വരേണ്ടതാണ്, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ്, ഇതൊക്കെ സഹിക്കും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്കും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല, ലോകത്തെ ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിനെ നോക്കി ജീവിക്കുവാൻ, യേശു ക്രിസ്തു നടന്ന വഴികളിലൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിരുന്നാമത്തെ മാത്രപ്പെടുത്തുമാറേ. ആമേൻ.